നമസ്കാരം. റോഡ് അപകടങ്ങളുടെ നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന അതിദാരുണമായ ഒരു റോഡ് അപകടവും അതിൻ്റെ പിന്നിലെ കാരണങ്ങളുമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരച്ഛനും രണ്ട് മക്കളും ബൈക്കിൽ യാത്ര ചെയ്യുന്നു. അതായത് സാധാരണ കുടുംബം, അദ്ദേഹം കൺസ്ട്രക്ഷൻ തൊഴിലാളിയാണ്. സാധാരണയായി ജോലി കഴിഞ്ഞു വന്ന ശേഷം ചില സാധനങ്ങൾ വാങ്ങാനായി മക്കളെയും കൂട്ടി പുറത്തു പോവുക പതിവാണ്. അങ്ങനെ പുറത്തു പോയി സാധനങ്ങൾ വാങ്ങി വരുന്ന സമയത്താണ് ഒരു ആഡംബര കാറിൻ്റെ പാഞ്ഞുള്ള വരവ് അദ്ദേഹം ശ്രദ്ധിച്ചത്. അതായത് ഒരു കാറ് അമിത വേഗതയിൽ തങ്ങളുടെ നേരെ പാഞ്ഞു വരുന്നതായി അദ്ദേഹം ശ്രദ്ധിച്ചു. പൊടുന്നനെ അദ്ദേഹം ബൈക്ക് ഓരത്ത് നിർത്തിയിട്ട് കൊടുത്തു. എന്നിട്ടും ആ കാറ് ഈ മൂന്ന് പേരുടെയും പുറകിൽ വന്ന് പാഞ്ഞു കയറുകയായിരുന്നു. പിന്നീടാണ് നാട്ടുകാർ ശ്രദ്ധിച്ചത്, ഈ കാർ ഓടിച്ചിരുന്നവർ പ്രമുഖരായ വ്യവസായികളാണ്. അവർ മദ്യപിച്ച് ലക്കുകെട്ട അവസ്ഥയിലായിരുന്നു. അപകടം നടന്ന ഭാഗത്തേക്ക് നാട്ടുകാർ ആദ്യം ഓടിയെത്തിയപ്പോൾ ഈ കാറിൻ്റെ അടുത്ത് അച്ഛനും മൂത്ത മകനും കിടക്കുന്നതാണ്, പരിക്കേറ്റ് കിടക്കുന്നതാണ് കണ്ടത്. അവരെ ആംബുലൻസിൽ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അച്ഛൻ ആശുപത്രിയിലേക്ക് പോകുന്ന വഴി മരിക്കുന്നു. 15-കാരനായ മകൻ ഗുരുതരാവസ്ഥയിലാണ്. അപ്പോഴും രണ്ട് മക്കളുണ്ടായിരുന്നു ആ വാഹനത്തിലെന്ന് നാട്ടുകാർ അറിഞ്ഞില്ല. പിന്നീടാണ് ഇളയ കുട്ടി കൂടി ആ വാഹനത്തിൽ ഉണ്ടായിരുന്നതായി മനസ്സിലാക്കുന്നതും തൊട്ടടുത്ത തോട്ടിൽ തിരച്ചിൽ നടത്തുന്നതും അവിടെ തലയറ്റുപോയ നിലയിൽ അതിദാരുണമായി ആ കുഞ്ഞു കുട്ടിയുടെ 5-വയസ്സുകാരൻ്റെ മൃതദേഹം അവിടെയുണ്ടായിരുന്നു. അത്രയ്ക്ക് മൃഗീയമായ അപകടമാണ്, അല്ലെങ്കിൽ അത്രയ്ക്ക് ദാരുണമായ അപകടമാണ് അവിടെ നടന്നത്. ഈ കുട്ടി തൽക്ഷണം മരിക്കുകയായിരുന്നു, 5-വയസ്സുകാരൻ. ഇതിനു പിന്നിലെ കാരണം തീർച്ചയായും വ്യക്തമാണ്. പ്രഥമ ദൃഷ്ട്യാ തന്നെ പോലീസുകാർക്ക് ഈ വാഹനം ഓടിച്ചിരുന്നവർ, ആഡംബരക്കാർ ഓടിച്ചിരുന്നവർ മദ്യലഹരിയിലാണ് എന്ന് കണ്ടെത്തി. അവരുടെ പരിശോധനാഫലത്തിലും അവർ അങ്ങേയറ്റം മദ്യപിച്ചിരുന്നതായി തെളിയുകയും ചെയ്തു. എന്താണ് ഈ അപകടത്തിന് കാരണം എന്നിനി പറയേണ്ടതില്ല. മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്ന സ്വഭാവം മലയാളികളുടെ ഇടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും കോവിഡ് കാലഘട്ടത്തിന് ശേഷം, കൊറോണ വ്യാപനത്തിന് ശേഷം ഡ്രങ്കൻ ഡ്രൈവ് പരിശോധിക്കാനുള്ള പരിശോധനകൾ പൂർണ്ണമായും നിർത്തിവെക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മെഷീൻ ഉപയോഗിച്ച് ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് രാത്രികാലങ്ങളിൽ കൊറോണ കാലഘട്ടത്തിന് മുന്നേ വ്യാപകമായി കേരളത്തിൽ പരിശോധന നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പരിശോധന പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുന്നു. മാത്രമല്ല, കേരളത്തിൽ പ്രവർത്തിക്കുന്ന ബാറുകൾ, ആ ബാറുകളിൽ വാഹനങ്ങളിൽ വരിക, മദ്യപിച്ച ശേഷം അതേ വാഹനങ്ങളിൽ ആളുകൾ തിരിച്ചു പോകുന്നത് പതിവ് കാഴ്ചയാണ്. പക്ഷേ ബാറുകൾക്ക് മുന്നിൽ പോലീസ് പരിശോധന അനുവദിക്കാറില്ല. ബാർ മുതലാളിമാർ എല്ലാ മാസവും അതാത് പോലീസ് സ്റ്റേഷനുകളിൽ എത്തിക്കുന്ന മാസപ്പടി ബാറുകൾക്ക് സമീപം പോലീസ് പരിശോധന നടത്തുന്നതിൽ നിന്ന് അവരെ പിന്മാറ്റുകയാണ്. മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്. അതായത് പോലീസിൻ്റെ വാഹന പരിശോധന കേവലം ഹെൽമറ്റ് വയ്ക്കാത്തതിൻ്റെ പേരിൽ, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ, ഇൻഷുറൻസ് ഡോക്യുമെൻറ്റുകൾ ഇല്ലാത്തതിൻ്റെ പേരിൽ, മുടിവെട്ടാത്തതിൻ്റെ പേരിൽ, ഇതൊക്കെ ബൈക്കുകളും കാറുകളും ലോറികളും തടഞ്ഞു നിർത്തി പരിശോധിക്കുക. അതിൽ നിന്നും കിട്ടുന്ന തുക, ഓരോ പോലീസ് സ്റ്റേഷനിലും ആഭ്യന്തര വകുപ്പ് നൽകിയിരിക്കുന്ന ടാർഗറ്റ് തുക എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുക മാത്രമാണ് ഇപ്പോൾ പോലീസ് പരിശോധനയിൽ ചെയ്യുന്നത്. രാത്രിയുള്ള ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള, മദ്യപിച്ചുകൊണ്ടുള്ള വാഹനമോടിക്കൽ തടയാൻ പോലീസ് പൂർണ്ണമായും ആ തടയുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറിയിരിക്കുന്നു. കൊച്ചി പോലുള്ള നഗരങ്ങളിൽ സിന്തറ്റിക് ലഹരിയുടെ വ്യാപനം നടക്കുകയാണ്. സിന്തറ്റിക് ലഹരിയുടെ വ്യാപാരത്തിൻ്റെ ഒരു പ്രധാന ഹബ്ബായി കൊച്ചി നഗരം മാറിക്കഴിഞ്ഞു. 3 കൊലപാതകങ്ങളാണ് കഴിഞ്ഞ 3 ദിവസങ്ങൾക്കുള്ളിൽ ലഹരിയുടെ അടിമത്വത്തിന് കീഴിൽ മനുഷ്യർ ചെയ്തു കൂട്ടിയത്. ഇങ്ങനെ കേരളത്തിൽ മദ്യവും മയക്കുമരുന്നും ഒഴുകുമ്പോൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നോക്കുകുത്തിയായി മാറുന്നു. മദ്യപിച്ചുകൊണ്ടുള്ള വാഹനമോടിക്കൽ, അത് വരുത്തിവെക്കുന്ന അപകടം, ഇതൊക്കെ തടയുന്നതിൽ നിന്നും അധികാരികൾ വല്ലാത്ത അനാസ്ഥ കാട്ടുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം നടന്ന അതിദാരുണമായ ഈ അപകടത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത്. ആ പിഞ്ചു കുഞ്ഞിൻ്റെയും ആ അച്ഛൻ്റെയും വേർപാടിന്, അല്ലെങ്കിൽ മരണത്തിന് കാരണം തീർച്ചയായും ഇന്നാട്ടിലെ അധികാരവർഗമാണ് എന്ന് പറയേണ്ടി വരും. സ്വന്തം പോക്കറ്റിലുള്ള പണത്തിൻ്റെ പിൻബലത്തിൽ
മദ്യപിച്ച് ലക്കുകെട്ട് കേരളത്തിലെ നടുറോഡിൽ എന്തും കാണിക്കാമെന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നു. ഇവർ ഈ നരാധമന്മാർ കഴിഞ്ഞ ദിവസം കൊന്നൊടുക്കിയത് ഒരു കുടുംബത്തെ ഒന്നാകെയാണ്. അധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറക്കുമോ? വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.